ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം സൂര്യക്കെതിരെയുള്ള സൈബർ ആക്രമണം തുടരുകയാണ്. വിമർശനങ്ങൾ അതിർവിട്ടതോടെയാണ് താരം രൂക്ഷമായി പ്രതികരിച്ചത്. എന്റെ മരണമാണോ നിങ്ങൾക്ക് കാണേണ്ടതെന്നായിരുന്നു സൂര്യയുടെ ചോദ്യം. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയുള്ള പ്രതികരണം ക്ഷണം നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. സൂര്യയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതിഷേധം അറിയിച്ച് താരങ്ങളെല്ലാം എത്തിയിരുന്നു. സൂര്യക്കെതിരെ ഉണ്ടായ സൈബർ അറ്റാക്കിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. നിറയെ ആരാധകരും സുഹൃത്തുക്കളുമാണ് സൂര്യയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഏറ്റവും ഒടുവിൽ സൈബർ ഇടത്തിൽ ലേഖനങ്ങൾ കൊണ്ട് പരിചിതയായ അഷിത പങ്കിട്ട വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പ്രിയപ്പെട്ട ബിഗ് ബോസ് ആർമിക്കാരെ, നിങ്ങളോടുള്ള ഒരു അപേക്ഷയാണ്. അങ്ങേയറ്റം ബഹുമാനപൂർവ്വമാണ് ഇത് പറയുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് വെറും ഒരു ഗെയിം ഷോ ആണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഗെയിമിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാകുമ്പോൾ ഷോ കാണുന്ന ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടപ്പെടുന്ന ഒന്നോ അതിലധികമോ മത്സരാർത്ഥികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു തുടങ്ങുന്ന പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് വീടിനുള്ളിലെ മത്സരാർത്ഥികളല്ല, പുറത്തുള്ള ആർമികൾ തമ്മിലാണ് മത്സരമെന്ന്. ഇതിലുള്ള എല്ലാ മത്സരാർത്ഥികളും തമ്മിൽ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. മത്സരത്തിനിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം. അത് കഴിഞ്ഞാൽ ഗെയിമിനെ തന്നെ കാണുന്നവരാണ് എല്ലാവരും. എന്നാൽ ഒട്ടുമിക്ക ആർമികളും അങ്ങനെയല്ല. തങ്ങളുടെ മത്സരാർത്ഥിക്ക് എതിരെ വരുന്നവരെയും അവരുടെ കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊരു ഗെയിമാണ്. അത് കഴിയുമ്പോഴും എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്, അവരുടേതായ ഒരു പ്രൊഫഷനുണ്ട്. അത് നശിപ്പിക്കരുത്, അവരെ ജീവിക്കാൻ അനുവദിക്കുക. അവർ ഈ ഷോയുടെ വിജയമാകണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. അതൊക്കെ നല്ലത് തന്നെ. ഒരു ആർമി ഗ്രൂപ്പിലും പെടാത്ത ആൾക്കാർ വരെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ മത്സരാർത്ഥിക്ക് എതിരായി വരുന്നവരെ ഏതു വിധേനയും അടിച്ചമർത്തിയാകരുത്. ഇതൊരു മത്സരമാണ്. ഓരോ മത്സരാർത്ഥികളുടെയും ലക്ഷ്യം മത്സരത്തിൽ ജയിക്കുക എന്ന് തന്നെയാണ്. അതിനാണ് എല്ലാവരും അവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി പല മത്സരാർത്ഥികളും അവരുടേതായ പല രീതികളും അവലംബിച്ചിരുന്നു. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്കെതിരായി വരുന്നവരെ അവർ അവിടെ എടുക്കുന്ന ഏത് നിലപാടിനെയും കണ്ണും പൂട്ടി എതിർക്കാറുണ്ട് ചില ആർമി ഗ്രൂപ്പുകൾ. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് വീടിനുള്ളിലെ മത്സരാർത്ഥികളല്ല, പുറത്തുള്ള ആർമികൾ തമ്മിലാണ് മത്സരമെന്ന്. ഇതിലുള്ള എല്ലാ മത്സരാർത്ഥികളും തമ്മിൽ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. മത്സരത്തിനിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം. അത് കഴിഞ്ഞാൽ ഗെയിമിനെ ഗെയിമായി തന്നെ കാണുന്നവരാണ് എല്ലാവരും. എന്നാൽ ഒട്ടുമിക്ക ആർമികളും അങ്ങനെയല്ല. തങ്ങളുടെ മത്സരാർത്ഥികൾക്കെതിരെ വരുന്നവരെയും അവരുടെ കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, ഇതൊരു ഗെയിം മാത്രമാണ്. അത് കഴിയുമ്പോഴും എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്, അവരുടേതായ ഒരു പ്രൊഫഷനുണ്ട്. അത് നശിപ്പിക്കരുത്, അവരെ ജീവിക്കാൻ അനുവദിക്കുക. സോഷ്യൽ മീഡിയ ആർമി ഗ്രൂപ്പുകൾ രണ്ടും നല്ലതാണ്, നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ. ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെല്ലാം തിരിച്ചെത്തിയിരിക്കുന്നു. വോട്ടിങ്ങിലൂടെയാണ് വിജയിയെ പ്രഖ്യാപിക്കുന്നത്. ആർമി ഗ്രൂപ്പുകളെ, നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളെ വിജയിപ്പിക്കാൻ അവർക്ക് വേണ്ടി മാക്സിമം വോട്ട് ചെയ്യൂ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കൂ. മറ്റു മത്സരാർത്ഥികളെയും അവരുടെ കുടുംബത്തെയും ആക്രമിക്കുന്നത് അവസാനിപ്പിക്കൂ. പ്രത്യേകിച്ചും ഇതിൽ നിന്ന് പുറത്തായ മത്സരാർത്ഥികളെ സൂര്യയുടെ ഗെയിമിലെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരവിടെ എടുത്ത നിലപാടുകളൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ അതിനൊക്കെ അവർ ആ മത്സരത്തിൽ നിന്നപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പറഞ്ഞിരുന്നല്ലോ, അവരെ കളിയാക്കിയിരുന്നല്ലോ. അത് മതിയായില്ലേ നിങ്ങൾക്ക്? അവർ മത്സരത്തിൽ നിന്ന് പുറത്തായപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? അവർക്കും ഒരു മനസ്സുണ്ട്, ഒരു കുടുംബമുണ്ട്. സൂര്യ എന്ന മത്സരാർത്ഥിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഇനിയെങ്കിലും വിഷമിപ്പിക്കാതെ ഇരിക്കൂ. ചുരുക്കം ചില ആർമികൾ ചെയ്യുന്ന ഇത്തരം തോന്നിവാസങ്ങൾക്ക് നല്ല രീതിയിൽ പോകുന്ന ആർമികൾ വരെ പഴി കേൾക്കേണ്ടി വരുന്നു. ഓരോരുത്തരുടെയും ആർമികൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് പലപ്പോഴും പഴി കേൾക്കേണ്ടി വരുന്നത് ആർമി സപ്പോർട്ട് ചെയ്യുന്ന മത്സരാർത്ഥികളും. ആർമികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മത്സരാർത്ഥികളെ പഴിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അതിൽ യാതൊരു മനസ്സറിവും കാണില്ല. ഇനിയെങ്കിലും സൂര്യ എന്ന മത്സരാർത്ഥിയുടെ നേരെയുള്ള സൈബർ അറ്റാക്ക് അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. Subscribe now. Thank you.